മാത്രമേ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ബ്രാഞ്ചിൽ നമ്മൾ പഠിക്കാറുള്ളൂ. സോ കെമിക്കൽ കൈനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് എ റേറ്റ് ഓഫ് മോഡറേറ്റ് റിയാക്ഷൻ. ഫാസ്റ്റ് റിയാക്ഷനെ കുറിച്ചും സ്ലോ റിയാക്ഷനെ കുറിച്ചും ഈ ബ്രാഞ്ചിൽ പഠിക്കില്ല. അതൊക്കെ പഠിക്കുന്ന വേറൊരു ബ്രാഞ്ച് ആണ്. തൽക്കാലം ഞാൻ ഇപ്പൊ പറയുന്നില്ല. മോഡറേറ്റ് റിയാക്ഷനെ കുറിച്ച് മാത്രമാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന ബ്രാഞ്ചിൽ നമ്മൾ പഠിക്കുക. ഫാസ്റ്റ് റിയാക്ഷനെ കുറിച്ചോ സ്ലോ റിയാക്ഷനെ കുറിച്ചോ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കില്ല. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കുന്നത്, നമ്മൾ ഇന്ന് ഞാൻ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ റിയാക്ഷൻ കാണിച്ചു തരും. എല്ലാ റിയാക്ഷനും മോഡറേറ്റ് റിയാക്ഷൻ ആണ്. അതായത് ഭയങ്കര സ്ലോ അല്ല, വളരെ സ്പീഡും അല്ല, ഇന്റർമീഡിയറ്റ് റിയാക്ഷൻസ് ആണ്. ഇൻ ബിറ്റ്വീൻ സ്ലോ ആൻഡ് ഫാസ്റ്റ് റിയാക്ഷൻ. ഓക്കെ അല്ലേ? സോ കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന ഏത് റിയാക്ഷനെ കുറിച്ച് മാത്രമാണ്? മോഡറേറ്റ് റിയാക്ഷനെ കുറിച്ച് മാത്രമാണ്. ഫാസ്റ്റോ സ്ലോയോ നമ്മൾ പഠിക്കില്ല. ഓർത്തിരിക്കണം, മോഡറേറ്റ് റിയാക്ഷനെ കുറിച്ച് മാത്രമാണ് കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? നാ ഇത്രയും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. സോ കെമിക്കൽ കൈനറ്റിക്സ്, അപ്പൊ ഇത്രയും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. സോ വാക്ക് ഡെഫിനിഷൻ, എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? കെമിക്കൽ കൈനറ്റിക്സ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കെമിക്കൽ കൈനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് മെക്കാനിസം ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ സ്പീഡും മെക്കാനിസം, അതെങ്ങനെയാണ് ആ റിയാക്ഷൻ നടക്കുന്നതും എന്ന് പഠിക്കുന്ന ബ്രാഞ്ച് ആണ് കെമിക്കൽ കൈനറ്റിക്സ്. ഞാൻ പറഞ്ഞു മോഡറേറ്റ് റിയാക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. കാര്യം മെക്കാനിസം പലപ്പോഴും കെമിക്കൽ കൈനറ്റിക്സിൽ മെക്കാനിസം കൂടി പഠിക്കണം. സ്പീഡിനെ കുറിച്ചും മെക്കാനിസം കുറിച്ചും നമ്മൾ പഠിക്കണം. ഈ മെക്കാനിസം പഠിക്കാൻ പറ്റണം. നമുക്ക് മോഡറേറ്റ് ആയിട്ട് നടക്കുന്ന റിയാക്ഷനെ മാത്രമേ മെക്കാനിസം പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഫാസ്റ്റ് റിയാക്ഷന്റെ മെക്കാനിസം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്ലോ റിയാക്ഷന്റെ മെക്കാനിസം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ യൂഷ്വലി ഇവിടെ പഠിക്കുന്നത് ഇന്റർമീഡിയറ്റ്, ഫാസ്റ്റും അല്ല സ്ലോവും അല്ല, അവരുടെ റിയാക്ഷന്റെ മെക്കാനിസം ആണ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. സോ കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ദി മെക്കാനിസം. മെക്കാനിസം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് മോഡറേറ്റ് റിയാക്ഷന്റെ ആണ്. സോ ഈ ബ്രാഞ്ചിൽ നമ്മൾ മോഡറേറ്റ് റിയാക്ഷന്റെ മെക്കാനിസംസ് ആണ് പഠിക്കുന്നത്. സോ എങ്ങനെ ഡിഫൈൻ ചെയ്യും കെമിക്കൽ കൈനറ്റിക്സ്? എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് മെക്കാനിസം ഓഫ് ദി റിയാക്ഷൻ. ക്ലിയർ ആണെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സരസ്വതിക്കാർ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. സരസ്വതിക്ക് പുതിയതായിട്ട് വന്ന സരസ്വതിക്കാർക്ക് ഒരു പ്രത്യേകം ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ കെമിക്കൽ കൈനറ്റിക്സ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, ഇനി വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങൾക്ക് അരുൺ സാർ എടുത്തു തന്നതാണ്. വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ വേണ്ട. സോ കെമിക്കൽ കൈനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് റേറ്റ് and factors affecting the rate. Explain why certain. Okay, ee chapter le chemical kinetics le nammal endre kuricha padikina reaction de rate ne kurichum factors affecting the rate and mechanism moonu karyangal namukku parayam. Chemical kinetics is a branch which deals with the study of rate of reaction, mechanism. Mechanism ivada thannittilla, mechanism njan evide ezhuthiyirunnu, and factors affecting rate. Ee moonu karyathine kurichu maatrame nammal ee chapter le padikkullu. So chemical kinetics il endekkiya padikkunnathu? Oru reaction de speed ne kurichum, rate of reaction, mechanism of reaction, then factors affecting the rate. Oru reaction de speed ne determine cheyna factor, temperature factor determine cheyunnundo, temperature vella effect undo speed il, pressure vella effect undo speed il, കാറ്റലിസ്റ്റിന് വല്ല എഫക്ട് ഉണ്ടോ സ്പീഡിൽ റിയാക്ഷന്റെ റേറ്റിന്, സ്പീഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ ടെമ്പറേച്ചറിനോ പ്രഷറിനോ കാറ്റലിസ്റ്റിനൊക്കെ വല്ല ഇമ്പോർട്ടൻസ് ഉണ്ടോ, അതൊക്കെ പഠിക്കുന്ന ബ്രാഞ്ച് ആണ്. സോ ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ തമോൾ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? കെമിക്കൽ കൈനറ്റിക്സ് എന്താണ് ഒന്ന് ഡിഫൈൻ ചെയ്തേ. സോ വാട്ട് ഡു മീൻ ബൈ കെമിക്കൽ കൈനറ്റിക്സ്? എന്താ കെമിക്കൽ കൈനറ്റിക്സ്? Rate of reaction, mechanism of reaction, and factors affecting the rate of reaction. ഈ മൂന്ന് കാര്യങ്ങളുണ്ട് ട്ടോ, മൂന്ന് കാര്യങ്ങൾ. Rate of reaction, mechanism of reaction, and factors affecting rate of reaction. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയിലെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്. സോ ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അടുത്ത ടോപ്പിക്, സോ നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് മീൻ ബൈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുള്ളൂ. ഇതേ പഠിക്കുന്നുള്ളൂ, തുടക്കം മുതൽ അവസാനം വരെ ഈ മൂന്ന് കാര്യങ്ങളെ ഉള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല ചാപ്റ്ററിൽ. പക്ഷെ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. റേറ്റ്, മെക്കാനിസം, ഫാക്ടേഴ്സ് ഓഫ് റേറ്റ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി പ്രതീക്ഷിക്കും.
റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. നമുക്ക് റേറ്റിനെ കുറിച്ച് പഠിക്കാം. ആദ്യം തന്നെ റേറ്റ് എന്താണെന്ന് പറഞ്ഞു തരാം. സ്പീഡ്, ഞാൻ എൻ എ സി എല്ലോട്ട് കുറച്ച് സിൽവർ നൈട്രേറ്റ് ഒഴിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ട് സിൽവർ നൈട്രേറ്റ്. ഞാൻ എൻ എ സി എല്ലോട്ട് സിൽവർ നൈട്രേറ്റ് ഒഴിക്കുന്നു. ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ എൻ എ സി എല്ലും സിൽവർ നൈട്രേറ്റും കൂടി റിയാക്ട് ചെയ്തിട്ട് എ ജി സി എൽ സിൽവർ ക്ലോറൈഡ് കിട്ടും. ഒരു വൈറ്റ് പ്രസിപിറ്റേറ്റ് കിട്ടും. വൈറ്റ് പ്രസിപിറ്റേറ്റ് ഏതാണ്ട് 10 സെക്കൻഡിലാണ് റിയാക്ഷൻ കിട്ടുന്നത്. ഇത് ഇവിടെ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒഴിച്ചു കഴിഞ്ഞ് ടിക് 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 ഇവിടെ 10 ആകുമ്പോൾ 10 സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റ് പ്രസിപിറ്റേറ്റ് കിട്ടും, എ ജി സി എൽ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. സോ റിയാക്ഷന്റെ സ്പീഡ് 10 സെക്കൻഡിൽ എത്രയാണ് സ്പീഡ്? 10 സെക്കൻഡ് ആയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊഡക്റ്റ് കിട്ടി. നിങ്ങൾ സിൽവർ നൈട്രേറ്റും എൻ എ സി എല്ലും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സിൽവർ ക്ലോറൈഡ്. സിൽവറും ക്ലോറൈഡും കൂടി കിട്ടും. സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്ന പ്രസിപിറ്റേറ്റ് കിട്ടും. ഇത് കിട്ടുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ 10 സെക്കൻഡിനുള്ളിലാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഞാൻ ബോർഡിൽ ഒന്ന് എഴുതി കാണിച്ചുതരാം, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഓക്കെ, ഒരു ഫ്ലൈറ്റ് മൂവ് ചെയ്യാണ്, ഒരു ഫ്ലൈറ്റ് മൂവ് ചെയ്യാണ്. ഈ ഫ്ലൈറ്റ് മൂവ് ചെയ്യണം ഇവിടെ നിന്നാണ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ഇതുവരെ എത്തി. ഫ്ലൈറ്റിന്റെ ഈ ഈ പോയിന്റ്, തുടക്കത്തെ പോയിന്റ് ഇവിടെയായിരുന്നു എന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ ഇയാൾക്ക് വേണ്ടത് ഓക്കെ 10 സെക്കൻഡാണെന്ന് വിചാരിക്കും. അപ്പൊ ഇവരുടെ സ്പീഡാണ് കാണിക്കുന്നത്, കിലോമീറ്റർ. നിങ്ങൾ കാർ ഓടിക്കുമ്പോഴും കാറിലും സ്പീഡോമീറ്റർ കാണാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര സ്പീഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്താ സ്പീഡോമീറ്റർ. ഇവിടെയൊക്കെ ശരിക്കും എന്താ നിങ്ങൾ മെഷർ ചെയ്യണത്? സ്പീഡോമീറ്ററിലൊക്കെ എന്താ മെഷർ ചെയ്യണത്? സ്പീഡാണ്. അതെങ്ങനെയാ സ്പീഡ് മെഷർ ചെയ്യണത്? സ്പീഡ് മെഷർ ചെയ്യുന്നത് ഇപ്പൊ കാറിലായിക്കോട്ടെ ഫ്ലൈറ്റിലായിക്കോട്ടെ, നിങ്ങൾ സ്പീഡ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കാറിന്റെയൊക്കെ സ്പീഡ് മെഷർ ചെയ്യുന്നത് നിങ്ങളിപ്പോ എവിടെ നിങ്ങൾക്ക് തുടങ്ങി, എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെ വീടാണെന്ന് വിചാരിക്കും. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് 10 മണിക്ക് കാണാലോ അല്ലെ, സ്ക്രീൻ കാണാലോ അല്ലെ, 10 മണിക്ക് നിങ്ങൾ നിങ്ങളുടെ കാറായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്കൂളിലോട്ട് വന്നോ. നിങ്ങൾ വെറുതെ കഥയല്ലേ, ഇപ്പൊ എവിടെയെങ്കിലും എവിടെ പോണ പോലെ ആക്കി. നിങ്ങള് അങ്ങ് തൃശ്ശൂരിൽ നിന്ന് അങ്ങ് എവിടെ വേണം മൂന്നാറിലോട്ട് പോയെന്ന് വിചാരിക്കും. മൂന്നാർ കേട്ടോ, അതെ ഇത് മൂന്നാറാണ്, മലകളാണ്, മലകളൊക്കെയാണ് മൂന്നാർ. ഓക്കെ, മൂന്നാറിലോട്ട് പോവാണ്, മരങ്ങൾ വളരെ. നിങ്ങൾ മൂന്നാറിലോട്ട് പോയി, മരമാണ്, കുറെ മരങ്ങൾ. നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ മൂന്നാറിലോട്ട് പോയി. സോ കാറിൽ പോകുമ്പോ നിങ്ങൾ വീട്ടിൽ നിന്ന് മൂന്നാർ വരെ പോകാനുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഒരു 300 കിലോമീറ്റർ ആണെന്ന്, 300 കിലോമീറ്റർ. ഓക്കെ, നിങ്ങൾ എടുത്ത ടൈം, നിങ്ങൾ എടുത്ത ടൈം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 2 hours കൂട്ടാം. 2 hours ആണ് നിങ്ങൾ എടുത്ത ടൈം. ഓക്കെ, നിങ്ങൾ ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാറിന്റെ സ്പീഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക? സ്പീഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്? സീറോ ഡിസ്റ്റൻസ് ആണ്. തുടങ്ങുമ്പോൾ സീറോ ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയപ്പോ 300 കിലോമീറ്റർ ആണ് നിങ്ങൾ ട്രാവൽ ചെയ്തത് ഇവിടെ നിന്ന് മൂന്നാർ വരെ. സോ ഡിസ്റ്റൻസ് എത്രയാണ്? 300. സോ ഡിസ്റ്റൻസ് ട്രാവൽ 300. തുടങ്ങുന്ന ടൈം T0 ആണ്, T0 ടൈം. തുടങ്ങിയ ടൈം 0 ഒക്കെ എടുക്കാം. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയപ്പോ 2 മണിക്കൂറായി. സോ ടൈം 2. ഇതെങ്ങനെയാ കണ്ടുപിടിച്ചത് നിങ്ങൾ? നിങ്ങൾ ഇതെങ്ങനെയാ കണ്ടുപിടിച്ചേ? ഡിസ്റ്റൻസ് ഇതിനെ ഇതിന്ന് സബ്ട്രാക്ട് ചെയ്തു. 300 - 0 ഇതാണ് ഇനീഷ്യൽ ഡിസ്റ്റൻസ്. അതിന് ഇത് ഫൈനൽ ഡിസ്റ്റൻസ് D2 എന്ന് എടുക്കാം. ഇത് ഇനീഷ്യൽ ഡിസ്റ്റൻസ് D1. ഫൈനൽ ഡിസ്റ്റൻസ് D2, ഇനീഷ്യൽ ഡിസ്റ്റൻസ് 0. ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ ടൈം. ഫൈനൽ ടൈം 2 hours, ഇനീഷ്യൽ ടൈം 0. ഇത് ഫൈനൽ ടൈം, ഇത് ഇനീഷ്യൽ ടൈം. അതായത് ഡിഫറൻസ് ഇൻ ഡിസ്റ്റൻസ് ബൈ ഡിഫറൻസ് ഇൻ ടൈം. അങ്ങനെ ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? നിങ്ങളുടെ കാറിന്റെ സ്പീഡ് കിട്ടിയത്. ഇപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 300 കിലോമീറ്റർ പെർ ഹവർ. നിങ്ങൾക്ക് സ്പീഡ് കിട്ടിയപ്പോ 300 കിലോമീറ്റർ പെർ ഹവർ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ആ രണ്ട് ഡിസ്റ്റൻസ്, തുടക്കവും അവസാനം തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, ഇവിടെ എത്രയാണ്? 300. ഇവിടെ തുടങ്ങുന്നത് 0 എന്ന് വിചാരിക്കും. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് സ്പീഡ് കിട്ടിയത്. ശരിയല്ലേ? ഇതേപോലെ തന്നെയാണ് കെമിക്കൽ കൈനറ്റിക്സിൽ ഒരു റിയാക്ഷന്റെ സ്പീഡും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഒരു കെമിക്കൽ കൈനറ്റിക്സിൽ ഒരു റിയാക്ഷന്റെ സ്പീഡും കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒരു റിയാക്റ്റന്റ് ഉണ്ട്, ഏതെങ്കിലും ഒരു റിയാക്റ്റന്റ്, RACTANT. ഇയാളുടെ തുടക്കം റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആകുകയാണ്. ഇയാളുടെ തുടക്കം, ഈ റിയാക്റ്റന്റ് തുടക്കം R0 ആണെന്ന് വിചാരിക്കും. R0 എന്ന് പറയാം തുടക്കം, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ.
ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആർ സീറോ ആണെന്ന് വിചാരിക്കും. തുടക്കത്തെ കോൺസെൻട്രേഷൻ ആർ സീറോ ആണെന്ന് വിചാരിക്കും. സപ്പോസ് തുടക്കം പ്രൊഡക്റ്റ് ഇല്ല, സോ പ്രൊഡക്റ്റ് എത്രയാണ്? സീറോ. പ്രൊഡക്റ്റ് ഇല്ല, തുടക്കം പ്രൊഡക്റ്റ് ഇല്ലല്ലോ. അപ്പൊ ടൈം സീറോ ആണെന്ന് വിചാരിക്കും, തുടക്കത്തെ ടൈം സീറോ ആണെന്ന് വിചാരിക്കും. അത് ടി യു ആണെന്ന് കൊടുക്കാം. ആഫ്റ്റർ കുറച്ച് ടൈം കഴിഞ്ഞപ്പോ, ടി ടൈം എത്തിയപ്പോ റിയാക്റ്റന്റ് കുറഞ്ഞു, റിയാക്റ്റന്റ് റിയാക്ഷൻ നടക്കുന്നതോറും റിയാക്റ്റന്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് വിൽ ഇൻക്രീസ്. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അങ്ങ് കൂടിക്കൊണ്ടേയിരിക്കും. റിയാക്റ്റന്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, പ്രൊഡക്റ്റ് അങ്ങ് കൂടിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ റിയാക്റ്റന്റ് കുറഞ്ഞിട്ട് ആർ വൺ ആയെന്ന് വിചാരിക്കും, ആർ വൺ ആയെന്ന് വിചാരിക്കും. പ്രൊഡക്റ്റ് ആ സമയത്ത് പി വൺ ആയെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ പി എന്ന് കൊടുത്താലും കുഴപ്പമില്ല, ഇത് വേണമെങ്കിൽ ആർ എന്ന് കൊടുത്താലും കുഴപ്പമില്ല. സോ തുടക്കം റിയാക്റ്റന്റ് ടൈം സീറോയില്, തുടക്കത്തെ ടൈമില് റിയാക്റ്റന്റ് സീറോ ആണ്, സോറി റിയാക്റ്റന്റ് മാക്സിമം ആണ്, പ്രൊഡക്റ്റ് സീറോ ആണ്, പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ആഫ്റ്റർ ടൈം ടി, കുറച്ച് ടൈം കഴിഞ്ഞപ്പോ ടൈം ടി ആയി, റിയാക്റ്റന്റ് കുറഞ്ഞു തുടങ്ങി. എന്തുകൊണ്ട് റിയാക്റ്റന്റ് കുറഞ്ഞു തുടങ്ങിയത്? റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്, റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ റിയാക്റ്റന്റ് അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കും, പ്രൊഡക്റ്റ് അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. സോ റിയാക്റ്റന്റ് കുറഞ്ഞ ആറായി, റിയാക്റ്റന്റ് ഡിക്രീസസ്, പ്രൊഡക്റ്റ് ഇൻക്രീസസ്. പ്രൊഡക്റ്റ് കൂടും, റിയാക്റ്റന്റ് കുറയും, പ്രൊഡക്റ്റ് കൂടും. സോ പ്രൊഡക്റ്റ് പി ആയെന്ന് വിചാരിക്കും. ഇപ്പൊ ഈ റിയാക്ഷന്റെ റേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് റിയാക്ഷന്റെ സ്പീഡ് കണ്ടുപിടിക്കുക? സ്പീഡ് തന്നെയാണ് റേറ്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് റിയാക്ഷന്റെ സ്പീഡ് കണ്ടുപിടിക്കുക? സ്പീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാ ചെയ്തത്? ഡിസ്റ്റൻസ്, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം. അതേപോലെ ഇവിടെ എന്ത് പറയാം നമുക്ക്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ ടൈം എത്രയാണ് റിയാക്റ്റന്റ്? ഫൈനൽ റിയാക്റ്റന്റ് ആണ് ആദ്യം എടുക്കേണ്ടത്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. സോ ഫൈനൽ എത്രയാണ്? ആർ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറയണം, പെട്ടെന്ന് പറഞ്ഞേക്കണേ. അതിലൊന്നും മടി വേണ്ട, നിങ്ങൾക്ക് മടിയൊന്നും ഉണ്ടാവില്ല. ഒരു ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് ഞാൻ എടുത്തു തന്നതാണ്, ഇനി മടി വെച്ചിരിക്കരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. നമുക്കറിയാം നിങ്ങൾ എനിക്ക് ഫേസ് കാണാൻ പറ്റാത്തതാണ്. അപ്പൊ നിങ്ങൾ പറയും, എനിക്കറിയില്ല നിങ്ങൾക്ക് അത് ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന്. ക്ലിയർ അല്ലെങ്കിൽ അവിടെ നിന്ന് അപ്പൊ തന്നെ സാർ ക്ലിയർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും. സോ റേറ്റ് കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. ഇത് തുടക്കം, ഇത് ഫൈനൽ. നമ്മൾ നേരത്തെ കാറിന്റെ സ്പീഡ് പറഞ്ഞില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാറ് മൂന്നാർ വരെ എത്തി, ഡിസ്റ്റൻസ് എത്രയാണ്? തുടക്കത്തെ സീറോ ആക്കി എടുത്തു, ഇത് 300 ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം. അതേപോലെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. റിയാക്റ്റന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനീഷ്യൽ എടുക്കേണ്ടത്. അപ്പൊ ഫൈനൽ 6 ആണ്.